ഗുഡ് മോർണിംഗ് ഫൈറ്റേഴ്സ്, റീഡ് ആൻഡ് അനലൈസ് ഹിന്ദു വിത്ത് ജോബിനസ് കുട്ടാരം എന്ന ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹിന്ദു പത്രത്തിന്റെ ഡൽഹി എഡിഷന്റെ ഇന്നത്തെ അനാലിസിസിലേക്കാണ് നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് റേപ്പ് വിക്റ്റിമായ പെൺകുട്ടിയോട് റേപ്പ് റേപ്പിസ്റ്റിനോട് ചോദിച്ചു, റേപ്പ് വിക്റ്റിമായ പെൺകുട്ടിയെ വിവാഹം കഴിക്കാമോ എന്ന്. അത് ഇന്ത്യ ഒട്ടാകെ വലിയ വിവാദത്തിന് കാരണമായി. ഇന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ശരത് എ ബോബ്ഡെ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്, Supreme Court as an institution had the highest respect for womanhood, and recent media reports quoting him as asking an alleged rapist to marry the victim was completely misquoted. എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് മിസ്കോട്ട് ചെയ്തതാണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു വിർച്വൽ ഹിയറിങ്ങിനിടയ്ക്ക് ധാരാളം മീഡിയ ഔട്ട്ലെറ്റ്സ് ഇത്തരത്തിലുള്ള ഒരു വാർത്ത സംപ്രേഷണം ചെയ്തിരുന്നു. അപ്പൊ അതിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം വന്നിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കാം. സുപ്രീം കോടതി സ്റ്റേറ്റ്സിനോട് ചോദിച്ചിരിക്കുന്നു, റിസർവേഷനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്, നിങ്ങളിത് പ്രത്യേകം പഠിക്കണം. റിസർവേഷൻ നമുക്കൊരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. Court to examine if three decade old verdict needs a relook എന്നുള്ളതാണ് ചോദ്യം വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ, വെദർ ഇറ്റ്സ് എസ് നിയർലി ത്രീ ഡിക്കേഡ് ഓൾഡ് ജഡ്ജ്മെന്റ് വിച്ച് ഫിക്സഡ് റിസർവേഷൻ ഫോർ ദ മാർജിനലൈസ്ഡ് ആൻഡ് പുവർ ഇൻ ദ ഗവൺമെന്റ് ജോബ്സ് ആൻഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അത് 50% ആണ് റിസർവേഷൻ കൊടുത്തിരിക്കുന്നത് മാക്സിമം, എക്സെപ്റ്റ് എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസസ് ആണ്. അതിനർത്ഥം എന്താണ്? ചോദ്യം വരുമ്പോൾ എക്സ്ട്രാ ഓർഡിനറി സർക്കംസ്റ്റൻസസിൽ അത് 50% മുകളിൽ പോകാം. അപ്പൊ ഈ ഒരു ഹൗവർ ഓവർ ദ ഇയേഴ്സ് സെവറൽ സ്റ്റേറ്റ്സ് മഹാരാഷ്ട്ര ആൻഡ് തമിഴ്നാട് ഹാവ് ക്രോസ്ഡ് ദ റൂബിക്കോൺ ആൻഡ് പാസ്ഡ് ലോസ് വിച്ച് അലോ റിസർവേഷൻ ഷൂട്ടിംഗ് ഓവർ 60%. അപ്പൊ ചില സ്റ്റേറ്റ്സിലൊക്കെ ഈ 50% എന്നുള്ളത് 60% ഒക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. ഫൈവ് ജഡ്ജ് ബെഞ്ച് ലെഡ് ബൈ ജസ്റ്റിസ് അശോക് ഭൂഷൺ സെറ്റ് അപ്പ് ഹിയർ ദ ചലഞ്ച് to the Maratha Kota law decided not to confine the question of reservation spilling over 50% limit to just Maharashtra. Bench expanded the ambit of the case by making other states party and inviting them to make their stand clear on the question of whether reservation should continue to remain within 50% boundary or not. ഈ 50% ബൗണ്ടറിയിൽ നിർത്തണോ അതോ ഇനിയും കൂടുതൽ കൊടുക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണ് ഇവിടെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. പലപ്പോഴും ജനറലി കോമ്പറ്റീഷന്റെ സീറ്റ് കുറയും, 50% മുകളിലോട്ടൊക്കെ വന്നു കഴിഞ്ഞ് ടോട്ടൽ ഓപ്പണിങ്ങിന്റെ അളവ് കുറയും. കാര്യം നമ്മൾ റിസർവ്ഡ് കമ്മ്യൂണിറ്റീസിന് സീറ്റ് കൊടുക്കുന്നു, ബാക്കിയുള്ള കമ്മ്യൂണിറ്റീസിന് സീറ്റില്ല. അതും ഒരു ഇൻജസ്റ്റിസ് ആണ് എന്ന് തീർച്ചയായിട്ടും നമുക്ക് പറയാം. റിസർവേഷൻ ഒരു പരിധിയിൽ കൂടുന്നത് അത് സാമൂഹിക സന്തുലന പ്രശ്നം സൃഷ്ടിക്കും എന്നുള്ളതും സത്യമാണ്. ഹിന്ദുവിന്റെ എഡിറ്റോറിയലിലേക്ക് നമ്മൾ വരുന്നു. സ്നേക്സ് ആൻഡ് ലാഡേഴ്സ് എന്നുള്ള എഡിറ്റോറിയലാണ്. ഇവിടെ ബംഗാളിലെ ഇലക്ഷനെ കുറിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ്. അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു. റൂളിംഗ് തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള ഫൈറ്റിന്റെ സാധ്യതയാണ് നിലനിൽക്കുന്നത്. ബി ജെ പിയുടെ ഒരു ഡ്രമാറ്റിക് റൈസ്, 2019 അവരുടെ വോട്ട് മാർജിൻ ഏതാണ്ട് 40% ക്രോസ് ചെയ്തിരിക്കുന്നു. അവര് അവരുടെ അംബിഷൻസ് ബംഗാളിൽ ഭരണത്തിൽ വരിക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് അവർ ഏതാണ്ട് അടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ കേരളത്തിലെ സ്ഥിതിവിശേഷം ഒക്കെ എടുക്കുമ്പോഴും ബി ജെ പി എന്ന് പറയുന്ന പാർട്ടി മാത്രമാണ് അവരുടെ വോട്ട് നില മെച്ചപ്പെടുത്തുന്നത്. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോ
മറ്റു പല പാർട്ടികൾക്കും ഇല്ലാത്ത ഒരു കാര്യം ശക്തമായ സംഘടനാ തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിൽ തന്നെ കോൺഗ്രസിൽ അസംതൃപ്തരായ മുതിർന്ന നേതാക്കൾ അവർ G23 എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഘടന തന്നെ രൂപവത്കരിച്ചു. കാര്യം കോൺഗ്രസിലൊന്നും സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു, പല സ്ഥലങ്ങളിലും അവർ അപ്രസക്തമായി പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ആ സ്പേസിലേക്കാണ് BJP പലപ്പോഴും കയറുക. ബംഗാൾ, കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ, ബംഗാളിൽ തൃണമൂലാണ്, കേരളത്തിൽ LDF ആണ്. അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുള്ള സംസ്ഥാനങ്ങളിൽ പോലും പിടിച്ചു കയറാനുള്ള ഒരു ശ്രമം അവരുടെ ഭാഗത്തു നിന്നുണ്ട്. അപ്പോ ഒരു ഡ്രാക്റ്റിക് കറക്റ്റീവ് മെഷേഴ്സ് തൃണമൂൽ എടുത്തില്ല എങ്കിൽ, 2011 മുതൽ അധികാരത്തിലുണ്ട്, തീർച്ചയായിട്ടും അത് വലിയ പ്രശ്നം സൃഷ്ടിക്കും. കാര്യം തൃണമൂൽ കോൺഗ്രസിൽ നിന്ന് ധാരാളം ആളുകൾ എവിടെ പോയിട്ടുണ്ട്? BJPയിലേക്ക് ഈ കാലഘട്ടത്തിൽ പോയിട്ടുണ്ട്. ഇന്നലെ മിഥുൻ ചക്രവർത്തിയെ പോലെയുള്ള വലിയ നേതാക്കൾ തൃണമൂലിന്റെ ഭാഗമായിരുന്നു, BJPയോടൊപ്പം ചേർന്നു. ഇനി നമ്മൾ വീണ്ടും നോക്കുകയാണെങ്കിൽ, സ്റ്റിൽ കനോട്ട് മാച്ച് ദി ഗ്രൗണ്ട് ഗെയിം ഓഫ് ദി ലെഫ്റ്റ് ഫ്രണ്ട്, ദാറ്റ് ഈസ് അലയൻസ് വിത്ത് കോൺഗ്രസ് ആൻഡ് ദ IS അണ്ടർ ദ ന്യൂ അംബർല ഓഫ് സംയുക്ത മോർച്ച. കോൺഗ്രസ് ഒരു മഹാ അലയെ കൊണ്ടുവന്നു. അതിൽ തന്നെ ഈ IS പോലെയുള്ള പാർട്ടികൾ, അവയെക്കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് അവരൊരു ഫണ്ടമെന്റലിസ്റ്റുകളാണെന്നുള്ളൊരു കാഴ്ചപ്പാടുകളും ചില ആളുകൾ മുൻപോട്ടേക്ക് വെച്ചിട്ടുണ്ട്. കോൺഗ്രസിന്റെ ഗുലാം നബി ആസാദിനെ പോലെ, ആനന്ദ് ശർമ്മയെ പോലെയൊക്കെയുള്ള ആളുകൾ. അപ്പോൾ അങ്ങനത്തെ ഒരു അലയൻസ് ആവശ്യമുണ്ടോ എന്ന ചോദ്യം കൂടി ചോദിക്കുന്നു. നരേന്ദ്രമോദിയാണ് വെസ്റ്റ് ബംഗാളിലെ ക്യാമ്പയിൻ ലീഡ് ചെയ്യുന്നത്. അവർക്കൊരു ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ഇപ്പോഴും ഇല്ല. അപ്പോൾ ഇനിയുള്ള ഒരു സാഹചര്യത്തിൽ ഇത് എങ്ങനെ വേണമെങ്കിൽ കടന്നു വരാം. മമതാ ബാനർജി പുതിയ വെൽഫെയർ സ്കീംസ് റോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. സോഷ്യൽ ഗ്രൂപ്പ്സ് അവരെ അംഗീകരിക്കുന്ന രീതിയിലേക്ക്. അപ്പോൾ നന്ദിഗ്രാമിൽ നിന്നാണ് തീർച്ചയായിട്ടും മമതാ ബാനർജി ഈ വർഷം മത്സരിക്കുവാൻ പോകുന്നത്. വയലൻസും കറപ്ഷനും ഒരു പരിധിവരെ വലിയ തോതിൽ ഇവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ മോഡിയുടെ ഒരു സ്പീച്ച് ഒരു റിജീം ചേഞ്ചിനെ കുറിച്ചാണ് മോഡിയും ആവശ്യപ്പെട്ടിരിക്കുന്നത്. BJPയുടെ സ്ട്രാറ്റജിയിൽ മാറ്റങ്ങൾ വരുന്നു. കമ്മ്യൂണൽ പോളറൈസേഷൻ ആണ് BJP നോക്കുന്നത്. പലപ്പോഴും ഹിന്ദു വോട്ടിന്റെ ഒരു ധ്രുവീകരണം. അപ്പോ മമതയെ പോലെയുള്ള ആളുകൾ BJP അധികാരത്തിൽ വന്നാൽ അത് മുസ്ലിംസിന് നെഗറ്റീവായി ബാധിക്കുമെന്നുള്ള രീതിയിലേക്ക് സംസാരിക്കുകയും ഇന്നലെ ജാർഖണ്ഡ് മുക്തി മോർച്ചയുടെ മുഖ്യമന്ത്രി, ജാർഖണ്ഡിലെ പുതിയ മുഖ്യമന്ത്രിയോട് UPIയുടെ അലയാണ്. ബംഗാളിൽ വന്ന ദളിതുകൾ ഷെഡ്യൂൾഡ് ട്രൈബ്സും തന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി തനിക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യണം എന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഇത്തരത്തിലൊക്കെയുള്ള ഒരു സാഹചര്യം നോക്കുകയാണ് എങ്കിൽ നമുക്ക് ഇനിയും വരാൻ പോകുന്ന ദിവസങ്ങളിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ചേഞ്ച് ഉണ്ടാവും. അപ്പോൾ ഇലക്ട്രൽ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ ഇത് സിവിൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ടോപ്പിക് എങ്ങനെയാണ് പ്രാധാന്യം അർഹിക്കുന്നതെന്ന് ചോദിച്ചാൽ രണ്ട് മൂന്ന് ഡയമെൻഷൻ. ഒന്ന്, റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഇന്ത്യൻ ഡെമോക്രസിയിൽ നടത്തുന്ന സ്വാധീനം. അപ്പോൾ റീജിയണൽ പൊളിറ്റിക്കൽ പാർട്ടീസ് ഏതൊക്കെയാണ്, ഇതിനെക്കുറിച്ചൊക്കെ ഒരു അവയർനെസ് വേണം. അപ്പോൾ അതൊന്നും നമ്മൾ ജനറൽ വാർത്തകൾ വായിച്ചില്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവയർനെസ് കിട്ടതുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരം വാർത്തകൾ വായിക്കാം. ഇനി മറ്റൊരു എഡിറ്റോറിയൽ, അൻ അലാമിംഗ് ഡിക്റ്റാക്ട് എന്നുള്ളതാണ്. ഹരിയാനയിൽ പുതിയൊരു നിയമം വന്നിരിക്കുന്നു. അവിടുത്തെ ഹരിയാന ഗവൺമെന്റ് വോട്ടിങ്ങിൽ ഏതാണ്ട് 75% ജോബുകളും ലോക്കൽസിന് കൊടുക്കണം എന്നുള്ളതാണ് അവര് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഇതൊരു ശരിയായ നടപടിയാണോ? ഒരു ഫെഡറലിസം ഉള്ള റിപ്പബ്ലിക് ആയിട്ടുള്ള ഒരു രാജ്യത്തിൽ അത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു നടപടിയാണോ? അത് ഇന്ത്യയുടെ ഒരു നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്ന റിച്ച് കൾച്ചറൽ ഏത്തോസ്, കൾച്ചറൽ വാല്യൂസിനെതിരല്ലേ എന്നുള്ള ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിക്കുകയാണ്. ഹരിയാന ഗവർണർ സത്യദേവ് നരയൻ ആര്യ ഈ ലോ കൊടുത്തു, ലോ അതിനുള്ള അസന്റ് കൊടുത്തു, റെഗുലേറ്റിംഗ് പ്രൈവറ്റ് സെക്ടർ. 50,000 രൂപ വരെയുള്ള ജോലികളിൽ, എന്താണ്, 50,000 രൂപ വരെയുള്ള ജോലികളിൽ 75% സ്വകാര്യ മേഖലയിലുള്ള ആളുകൾക്ക് കൊടുക്കണമെന്നുള്ളതാണ് ഇത് പറയുന്നത്. സൺ ഓഫ് ദ സോയിൽ വാദം ഇതൊരിക്കലും നല്ലതല്ല. പണ്ട് ശിവസേന മഹാരാഷ്ട്രയിൽ കൊണ്ടുവന്നതാണ്, മലയാളികളൊക്കെ ജോലി തേടി പോയപ്പോൾ
മലയാളികൾ ഞങ്ങളുടെ ജോലി വന്ന് തട്ടുന്നു, മദ്രാസികൾ ഞങ്ങളുടെ ജോലി വന്ന് തട്ടിയെടുക്കുന്നു, മണ്ണിന്റെ മക്കൾ വാദം അവര് അക്കാലയളവിൽ ഉന്നയിച്ചു. അതിനെതിരെ വളരെ ശക്തമായ രീതിയിലുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഹരിയാനയുടെ ലോ ധാരാളം ചലഞ്ചസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ആർട്ടിക്കിൾ 19(1)(g) ആൻഡ് ആർട്ടിക്കിൾ 16(2) ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമുക്ക് ഇന്ത്യൻ ഭരണഘടന തരുന്ന ഒരു അംഗീകാരമാണ് നമുക്ക് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ജോലി ചെയ്യാം. അപ്പോൾ അതൊക്കെ ഒരു സംസ്ഥാനം ഇത്രയും നിയമനിർമ്മാണം നടത്തി അത് അതിനെതിരെ ഉള്ള രീതിയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം ഇതൊരിക്കലും ഒരു നല്ല നടപടിയല്ല. ഇപ്പൊ കേരളത്തിലാണെങ്കിലും നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നുള്ള ധാരാളം പേർക്ക് ജോലി കൊടുക്കുന്നു. ഇന്ത്യയിൽ എവിടെയും ഇന്ത്യക്കാർക്ക് ജോലി ചെയ്യാമെന്നുള്ളൊരു നടപടിക്രമമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. ഇത് ഇന്ന് ഹരിയാനയിൽ സംഭവിക്കുന്ന ആളെ മറ്റു സംസ്ഥാനങ്ങളും ചിലപ്പോൾ ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്കൊക്കെ തന്നെ വരാം. അപ്പോ ഇതിന് ഒരു മാറ്റമുണ്ടാവണം. ഇന്ത്യ പൊതുവായിട്ട് എല്ലാവരുടേതുമാണ് എന്നുള്ളൊരു കാഴ്ചപ്പാട് നിലവിലുണ്ടാവേണ്ടതുണ്ട്. മറ്റൊരു ലേഖനത്തിലേക്ക് നമ്മൾ പോവുകയാണ്. ദ കോണ്ടൂർസ് ഓഫ് ദ എൻ ഗെയിം ഇൻ അഫ്ഗാനിസ്ഥാൻ എന്നുള്ള ലേഖനമാണ്. യു എസ് ഒരു അഫ്ഗാനിസ്ഥാൻ യൂണിറ്റിക്ക് വേണ്ടി നിലനിൽക്കുകയാണ്. പീസ് പ്രോസസ് അഫ്ഗാനിസ്ഥാനിലെ ക്രിട്ടിക്കൽ ടേണിംഗ് പോയിന്റിൽ എത്തി നിൽക്കും. യു എസ് പ്രസിഡന്റ് ബരാക് ഒബാമ യു എസ് ഫോഴ്സസ് അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിന്മാറ്റം പ്രഖ്യാപിച്ചിരുന്നു. താലിബാനുമായിട്ട് അദ്ദേഹം ഫേമസ്ലി എന്ന് പറഞ്ഞൊരു കാര്യം, യു മേ ഹാവ് ദ വാച്ചസ് ബട്ട് വി ഹാവ് ദ ടൈം എന്നാണ് പറഞ്ഞത്. ആൻഡ് മോർ റീസെന്റ്ലി ദോഹ എഗ്രിമെന്റ് വന്നു യു എസ് ഗവൺമെന്റും താലിബാനുമായിട്ട്. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് വിഡ്രോവൽ വന്നത്. ഇതിനെക്കുറിച്ചൊക്കെ ഞാൻ നേരത്തെ എൻ്റെ മുൻപുള്ള അനാലിസിസുകളിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പലപ്പോഴും ആ കാലഘട്ടത്തിൽ ഞാൻ സൂചിപ്പിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അഫ്ഗാനിസ്ഥാനിലെ സോഷ്യൽ മീഡിയ, അഫ്ഗാനിസ്ഥാനിലെ നമ്മൾ സിറ്റുവേഷൻ ഇന്നിപ്പോ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയ പൊളിറ്റിക്കൽ സർക്കിൾസ് എല്ലാം തന്നെ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു. യു എസ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആന്റണി ജെ ബ്ലിങ്കൻ അവര് ഒരു കൺക്ലൂഷനിലെത്തുകയും യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ സ്ട്രാറ്റജി വ്യക്തമാക്കുകയും ചെയ്തു. കാര്യം അമേരിക്ക അന്യനാടുകളിൽ കോടിക്കണക്കിന് പണമാണ് ചെലവഴിക്കുന്നത്. അമേരിക്കയുടെ അമേരിക്കയ്ക്ക് ഒരു ബാധ്യതയാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് അവർ മുൻപോട്ടേക്ക് വെച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ഈ ദോഹ എഗ്രിമെന്റ് അമേരിക്കയും താലിബാനും തമ്മിലായിരുന്നു എങ്കിൽ പോലും നമുക്കറിയാം താലിബാൻ ഹാസ് നോട്ട് എൻഡഡ് ഇറ്റ്സ് ടൈസ് വിത്ത് അൽഖ്വയ്ദ ആൻഡ് സിമിലർ ടെററിസ്റ്റ് ഗ്രൂപ്പ്. അപ്പോ അവിടെ സമാധാനം പുലരേണ്ടത് ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളുടെ ആവശ്യമാണ്. പാകിസ്ഥാൻ പ്രത്യേകിച്ചും സ്ട്രാറ്റജിക്കലി കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ നടപടിക്രമങ്ങൾ കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓർഡർ നിലവിൽ വരേണ്ടതിന് യു എസിന്റെ ഒരു ശക്തമായ ഇടപെടലുകൾ അവിടെ വേണം. ഒരു ഇൻക്ലൂസീവ് ഗവൺമെന്റ്, പുതിയ ഇൻക്ലൂസീവ് എല്ലാവരും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഗവൺമെന്റിനെയാണ് യു എസും ആഗ്രഹിക്കുന്നത്. അതിൽ തന്നെ 50% ഷെയർ താലിബാൻ ഇന്ത്യൻ ഗവൺമെന്റിൽ വേണം വെടിനിർത്തലിനെ തുടർന്ന്. അപ്പൊ ഇതൊക്കെ ഇന്നും അഫ്ഗാനിസ്ഥാന്റെ പല ഭാഗങ്ങളും താലിബാന്റെ കൺട്രോളിലാണ്. അപ്പോ വയലൻസ് കുറയ്ക്കണം, നാട്ടിൽ സമാധാനം സ്ഥാപിക്കണം. അപ്പോൾ ഒരു ബ്രോഡ് അബ്ദുള്ള അബ്ദുള്ളയും അഫ്ഗാൻ പ്രസിഡന്റ് ഖാനിയും ഫോർമർ പ്രസിഡന്റ് കർസായിയും മുഹാജിദ്ദീൻ കമാൻഡർ പ്രൊഫസർ അബ്ദുൾ റാസൽ സയ്യഫ് ഇവരെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഒരു പുതിയ നടപടിക്രമങ്ങൾ വരണം. ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ തന്നെ സൂചിപ്പിച്ചു, അഫ്ഗാനിസ്ഥാന്റെ ഓവറോൾ ഡെവലപ്മെന്റ് ഏറ്റവും അധികം കോൺട്രിബ്യൂഷൻ നൽകുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോ നമുക്കറിയാം ഇനി വരാൻ പോകുന്ന നാളുകളിൽ അഫ്ഗാനിസ്ഥാനിൽ പീസ് പുലരേണ്ടതുണ്ട്. ഇതൊരു ടെററിസ്റ്റ് ഹബ്ബായി മാറിയാൽ അത് ഇന്ത്യയുടെ ഇന്ത്യക്കും വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തത്, പെർസീവിംഗ് ദ അമേരിക്കൻ ഡ്രീം വിത്ത് ഡബ്ല്യു എഫ് യു എസ് ഇമിഗ്രേഷൻ ഇസ് ലൈക്ലി ടു ചേഞ്ച് സൂൺ ബട്ട് ദോസ് ഹോപ്പിംഗ് ടു ആക്സസ് ഓപ്പർച്യൂണിറ്റീസ് കുഡ് സ്റ്റിൽ ഹാവ് എ ന്യൂ ചോയ്സ് എന്നുള്ളതാണ് ഇവിടെ വരുന്നത്.
കമ്പനീസും വർക്കേഴ്സും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇമിഗ്രേഷൻ മായി പ്രവർത്തിക്കുന്ന അവർക്കെല്ലാം ഒരു ഒരു ഗുഡ് ന്യൂസാണ് വർക്ക് ഫ്രം എനിവെയർ എന്നുള്ള ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഹൈസ്കിൽഡ് എക്കണോമിക് മൈഗ്രൻസ് യു എസിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പലപ്പോഴും ബുദ്ധിമുട്ടുകൾ നേരിട്ട് ഫ്ലെക്സിബിലിറ്റി ഉണ്ടായിരുന്നു എച്ച് വൺ ബി വിസ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ എന്ത് ചെയ്തു, ഈ വിസ ഡിനയൽ റേറ്റ്സ് കൂടി, അല്ലെങ്കിൽ എച്ച് വൺ ബി പോളിസിയിൽ മാറ്റങ്ങൾ ഉണ്ടായി. അപ്പോൾ ഇത്തരത്തിലുള്ളൊക്കെ ഒരു സാഹചര്യത്തിൽ നമ്മൾ നോക്കുകയാണ് എങ്കിൽ യു എസ് അഡ്മിനിസ്ട്രേഷനിലൊക്കെ കാര്യമായ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഇമിഗ്രേഷൻ വർക്കേഴ്സിന്റെ കാര്യത്തിൽ എമർജിംഗ് എംപ്ലോയ്മെന്റ് ട്രെൻഡിൽ മാറ്റങ്ങൾ വരുന്നു. ഇപ്പോൾ ഈ മിക്കവാറും കമ്പനികളെല്ലാം വർക്ക് ഫ്രം ഹോം, ഡബ്ല്യു എഫ് എ വർക്ക് ഫ്രം ഹോം, വർക്ക് ഫ്രം എനിവെയർ നോട്ട് ഫ്രം ഹോം എന്നുള്ള ഒരു ആശയം വന്നിരിക്കുന്നു. ഇപ്പൊ നിങ്ങൾ റീസെന്റ് നോക്കിക്കഴിഞ്ഞാൽ ചില രാജ്യങ്ങളൊക്കെ, ഇറ്റലി പോലുള്ള രാജ്യങ്ങളൊക്കെ, അവിടുത്തെ ഹോട്ടൽസ് ഈ വർക്ക് ഫ്രം എനിവെയർ പ്രോഗ്രാമിൽ വളരെ ചീപ്പായിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യാം എന്നുള്ളൊരു സംഗതിയാണ് പറയുന്നത്. അപ്പൊ ബിഡൻ ഒരു പ്രപ്പോസൽ ഫ്ലോട്ട് ചെയ്തു, പുതിയൊരു ഇമിഗ്രേഷൻ റീഫോം അദ്ദേഹം കൊണ്ടുവരികയാണ്. ലീഗൽ ഇമിഗ്രേഷൻ ഫോർ ബോത്ത് ഫാമിലി ബേസ്ഡ് ആൻഡ് എംപ്ലോയ്മെന്റ് ബേസ്ഡ് മൈഗ്രൻസ്. അപ്പോൾ ഹൈസ്കിൽഡ് മൈഗ്രൻസിനെ അമേരിക്കയിൽ കൊണ്ടുവരിക, അവരുടെ ഒരു യുഎസിന്റെ പോളിസി തന്നെയാണ് നമുക്കറിയാം. ആൻഡ് വുഡ് എക്സെംപ്റ്റ് എനിവൺ വിത്ത് എ സ്റ്റെം പി എച്ച് ഡി ഫ്രം എ യു എസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫ്രം ഓൾ ക്വാട്ടാസ് ടു റിസീവ് എ ഗ്രീൻ കാർഡ്. അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഗ്രീൻ കാർഡിന് അപേക്ഷിക്കാനുള്ള സംവിധാനം കിട്ടുന്നു, വർക്ക് പെർമിറ്റ്സ് അവർക്ക് വളരെ പെട്ടെന്ന് കിട്ടുന്നു. ഇങ്ങനെയൊക്കെയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ചെറിയൊരു കാര്യമല്ല, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു തലത്തിലേക്ക് പോളിസീസ് മാറുന്നു. ഹാർവാർഡ് ബിസിനസ് റിവ്യൂ ഒരു ആർട്ടിക്കിള്, വർക്ക് ഫ്രം എനിവെയർ ക്യാൻ ബെനിഫിറ്റ് വർക്കേഴ്സ് ഓർഗനൈസേഷൻസ് ആൻഡ് സൊസൈറ്റി അറ്റ് ലാർജ് എന്നുള്ളൊരു കാഴ്ചപ്പാടാണ് ഹാർവാർഡിന്റെ ലേഖനം മുൻപോട്ടേക്ക് വെച്ചിരിക്കുന്നത്. കാരണം അവർക്ക് അവരുടെ ഹോം ടൗണിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാം, ഫാമിലീസിനും ഫ്രണ്ട്സിനും അടുത്തിരിക്കാം, കരിയർ സിറ്റുവേഷൻസ് മാനേജ് ചെയ്യാം, കൾച്ചറൽ ആയിട്ടോ അല്ലെ വെദർ അങ്ങനെ ആ രീതിയിലൊക്കെ അവർക്ക് വി കൻ എൻജോയ് ബെറ്റർ വെദർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഇത് ഒരു ലോ കോസ്റ്റ് ലിവിങ്ങിനും ഇത് സഹായകരമാണ് അല്ലെ. ഈ പാൻഡമിക്കിന്റെ മറ്റു ചില പ്രത്യേകതകളാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ. അപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പേറ്റന്റ് ആൻഡ് ട്രേഡ് മാർക്ക് പറഞ്ഞിരിക്കുന്ന വർക്കർ പ്രൊഡക്ടിവിറ്റി ആൻഡ് വർക്ക് ഫ്രം എനിവെയർ പോളിസി വാസ് 4.4% ഗ്രേറ്റർ ദാൻ വെൻ വർക്കേഴ്സ് വെയർ ഇൻ ട്രഡീഷണൽ വർക്ക് ഫ്രം ഹോം എൻവയോൺമെന്റ്. പഴയതിനേക്കാൾ കൂടുതൽ ആളുകൾ ഇന്നിത് പ്രിഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. മാത്രമല്ല എമിഷൻസ് കുറയും, 44 ടൺ. കാര്യം എന്താണ്, ഈ കാർബൺ എമിഷൻ ഈ കോവിഡിന്റെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫ്ലുവൻസ് ആണത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാർബൺ എമിഷൻ ട്രാൻസ്പോർട്ടേഷൻ ട്രാവലിങ്ങിലൊക്കെ ഉണ്ടാകുന്നതൊക്കെ കുറയുന്നുണ്ട്. അപ്പോൾ അത് ഈ വർക്ക് ഫ്രം എനിവെയർ എന്നുള്ളൊരു കോൺസെപ്റ്റ് വരുമ്പോൾ പോസിറ്റീവ് ആയിട്ട് സ്വാധീനിക്കുന്ന ഒന്നാണ്. അതുപോലെ പുതിയ പുതിയ സ്റ്റാർട്ടപ്സ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു അവസരം ഒരുക്കുന്നു. ഗ്ലോബൽ പൂൾ ഓഫ് ടാലന്റ് ഡെവലപ്പ് ചെയ്യപ്പെടുന്നു. ലോവർ ഇൻവെസ്റ്റ്മെന്റ്സ്, ഈ സാഹചര്യങ്ങളെ കുറിച്ചെല്ലാം ഇന്നത്തെ ഈ പത്ര വാർത്ത സജസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്ത പേജിലേക്ക് നമ്മൾ പോകുന്നു. അടുത്ത പേജില് വാർത്ത ലോക്കൽ പേജിൽ ഡൽഹിയിലുള്ളതാണ്. മഹിളാ ക്ലിനിക് എസ്റ്റാബ്ലിഷ്ഡ് എഗെയിൻസ്റ്റ് ടാർജറ്റ് ഓഫ് 750. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാധ്യതകളെ കുറിച്ചുകൂടി കരി നമുക്കറിയാം. ഇന്നലെ വനിതാ ദിനമായിരുന്നു. ധാരാളം സ്ത്രീകൾ മുൻപോട്ടേക്ക് കടന്നു വരേണ്ടതുണ്ട്, ജീവിതത്തിൽ പോസിറ്റീവായ തലങ്ങളിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അപ്പോൾ സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ട പരിപാടികൾ പലപ്പോഴും അവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു എന്നുള്ളതൊക്കെ നമുക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. ഗവൺമെൻറ് പോളിസി അത് പ്രധാനമായിട്ടും എത്തുന്നു എന്നുള്ളത് സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്.
എഡ്യൂക്കേഷൻ ഡൽഹിയിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് എന്ന് ഡൽഹി ഗവൺമെന്റ് പറഞ്ഞിരിക്കുന്നു. അത്തരത്തിലുള്ള ഒരു വാർത്ത നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ കണ്ടു. മറ്റൊരു വാർത്ത, ഇൻ പെർസ്യൂട്ട് ഓഫ് പവർ, എന്നുള്ള ലേഖനമാണ്. ചൈനീസ് ലീഡേഴ്സ് ഓഫൻ പ്രൊനൗൺസ് അംബീഷ്യസ് ടാർജറ്റ്സ് ടു സീക്ക് ഗ്രേറ്റർ അറ്റൻഷൻ ഫ്രം ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ്. ചൈനയുടെ നാഷണൽ പീപ്പിൾസ് കോൺഗ്രസ് യൂണികാമറൽ ലെജിസ്ലേച്ചർ ആൻഡ് ദ ചൈനീസ് പീപ്പിൾ പൊളിറ്റിക്കൽ കൺസൾട്ടേറ്റീവ് കോൺഫറൻസ് എ ബ്രോഡ് പൊളിറ്റിക്കൽ അഡ്വൈസറി ബോഡി ഓൺ മാർച്ച് 5 പ്രൈം മിനിസ്റ്റർ ലീ ക്വാങ് സ്പോക്ക് ഓഫ് ദ US attempt to contain China and of Beijing's attempt to win the economic, technological and strategic competition against the US. China valiya oru plan like varunu avarku economic sphere la political sphere la okke oru global leader aanu appo avaru pala mehalagalla avaru competency like aashramikkunu and they are focusing on 8 core areas: rare earth materials, robotics, aircraft engines, new energy vehicles, high end medical devices, major equipment in ship building, aviation and high speed rail, agricultural machinery and applications of BeiDou. ee mehalagalilakke aanu avaru ee divasangalil focus chelutunnu china focus chelutunnathu ennulladhu ee lehanathil parayunnu. china yude 5g il avaru advances undayi, adhu pole artificial intelligence, drones, bio and financial technologies, ഈ മേഖലകളിലെല്ലാം തന്നെ അവര് മുൻനിരയിലേക്ക് കടന്നു വരുന്നു. പാട്രിയോട്സ് ഗവാൻ എന്നുള്ള ഒരു, ചൈന വിൽ സ്ട്രെങ്തൻ ഇറ്റ്സ് ഗ്രിപ്പ് ഓൺ ഹോങ്കോങ്, ഇലക്ഷൻ ലോസിൽ മാറ്റം വരുത്തിയിട്ട് അവരുടെ ഗ്രിപ്പ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഉഗ്വാസ്, ടിബറ്റൻ മംഗോൾസ് അങ്ങനെയുള്ള എത്തനിക് മൈനോറിറ്റീസിന്റെ പ്രശ്നങ്ങൾ ഒരു സൈഡിലുണ്ട്. അപ്പോൾ ഒരു എക്കണോമിക് പാർട്ട്ണർഷിപ്പ് യൂറോപ്യൻ യൂണിയൻ, ആസിയാൻ, ഇവരൊക്കെ ആയിട്ട് ചൈന മുൻപോട്ടേക്ക് കൊണ്ടുവരികയാണ്. എൻഷുറിംഗ് ട്രസ്റ്റ് ഇൻ ഇലക്ട്രൽ പ്രോസസ്, കൗ ആൻഡ് കൺസിലിയേഷൻ, ജനറൽ വാർത്തകളാണ്. ഈ റിസർവേഷൻ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ്, കണ്ടിന്യൂഷൻ ഉണ്ട്, വായിക്കുക. പിണറായി വിജയൻ ക്യാമ്പയിൻ ആരംഭിച്ചു എന്നുള്ള വാർത്ത നാഷണൽ പേജിൽ ചെയ്തിരിക്കുന്നു. കേരള കോവാക്സിൻ ലഭിക്കുന്നതിനെ കുറിച്ചൊരു വാർത്ത. സുപ്രീം കോർട്ട് ഹാഡ് ഹൈ റെസ്പെക്ട് ഫോർ വുമൻഹുഡ് എന്നുള്ള വാർത്ത കണ്ടിന്യൂവേഷൻ, മുമ്പ് കണ്ട വാർത്ത തന്നെയാണ്, അതിന്റെ കണ്ടിന്യൂവേഷൻ ആണ്. വുമൻ വിൽ മേക്ക് എ ന്യൂ ബംഗാൾ, എന്നുള്ള വാർത്ത ബംഗാളില്. ലെറ്റസ് ഹാവ് മെൻസ് ഡേ ടു ഫോർ ജെൻഡർ പാരിറ്റി, സോനാൽ മാൻഷി മാഡം പറഞ്ഞിരിക്കുകയാണ്. ഞാൻ അറിയപ്പെടുന്ന ക്ലാസിക്കൽ ഡാൻസറാണ്, രാജ്യസഭ മെമ്പറാണ് സോനാൽ മാൻഷി മാഡം. എനിക്ക് തോന്നുന്നു യു പി എസ് സിയുടെ ബോർഡിലൊക്കെ മെമ്പറായിട്ട്, എക്സ്റ്റേണൽ മെമ്പറായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ യു പി എസ് സി ഇന്റർവ്യൂവിന് പോകുന്ന വർഷം സോനാൽ മാൻഷി മാഡം ബോർഡില് മെമ്പറായിട്ടുണ്ടായിരുന്നു. മെൻസ് ഡേ കൂടി സെലിബ്രേറ്റ് ചെയ്യണം, ജെൻഡർ ഇക്വാലിറ്റിയെ കുറിച്ചാണ് സീറോ അവറിൽ സോനാൽ മാൻഷി മാഡം സംസാരിച്ചത്. ഹു ഡിസൈഡഡ് ഇന്റർനാഷണൽ വുമൻസ് ഡേ? ടു ജർമ്മൻ വുമൻ സ്റ്റാർട്ടഡ് ദിസ് ട്രഡീഷൻ. ടുഡേ ഓൺ ദ ഫ്ലോർ ഓഫ് ദിസ് ഹൗസ് ഐ ഡിമാൻഡ് ദാറ്റ് ഇന്റർനാഷണൽ മെൻസ് ഡേ ഷുഡ് ബി ഓൾസോ സെലിബ്രേറ്റ്. വി ഡു ടോക്ക് അബൌട്ട് ജെൻഡർ ഇക്വാലിറ്റി, ഷീ സൈഡ്. സോ ബോത്ത് ഷുഡ് എന്നുള്ളതാണ്.
പാർലമെന്റിൽ 33% സംവരണം വേണമെന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഇന്നും അത് നടപ്പിലായിട്ട് വർഷങ്ങളായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യം. നമ്മുടെ അടുത്ത വർഷം 75-ാം വർഷമാണ് സ്വാതന്ത്ര്യത്തിന്. 5 തീം ഫൈനലൈസ് ചെയ്തിട്ടുണ്ട്. സനാതൻ ഭാരത് ഓൾസോ ദ ഗ്ലോ ഓഫ് ഇന്ത്യ, 75 years ഓഫ് ഇൻഡിപെൻഡൻസ്, അതിനെ കുറിച്ചാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. മേഗന്റെ ഇന്റർവ്യൂ, ഹാരിയുടെ, അവര് സൂയിസൈഡിനെ കുറിച്ച് പോലും ആലോചിച്ചിരുന്നു. റോയൽ റേസസ്, അവർക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് അവര് റോയൽ ടൈസ് വിട്ടത് എന്ന് ഓപ്ര വിൻഫ്രിയുമായിട്ടുള്ള ഇന്റർവ്യൂ അവർ പറയുകയാണ്. ചൈനീസ് ക്യാമ്പ്സിനെതിരെ ഉഗ്വാർ വുമൻ ഇസ്താൻബുളിൽ അവർ വിമൻസ് ഡേയിൽ ഒരു പ്രൊട്ടസ്റ്റ് നടത്തിയിരിക്കുന്നു. സ്റ്റോപ്പ് ദി ജിനോസൈഡ്, ക്ലോസ് ദി ക്യാമ്പ്സ് എന്ന് പറഞ്ഞു. റേപ്പ് ഈസ് എ ക്രൈം അഗെയിൻസ്റ്റ് ഹ്യൂമാനിറ്റി. ഒരു ചൈനയിലെ പട്ടാളക്കാർ ഉഗ്വാർ സ്ത്രീകളെ, മുസ്ലിം വംശജരായ ഉഗ്വാർ സ്ത്രീകളെ ക്രൂരമായ ബലാത്സംഗത്തിന് ഇരയാക്കുന്നു എന്ന വാർത്ത പുറത്തു വരുന്നുണ്ട്. ടാർജറ്റഡ് കില്ലിങ്സ് കാരണം അഫ്ഗാനിസ്ഥാനിൽ വിമൻ ജേർണലിസ്റ്റുകൾ ജോലിയിൽ നിന്ന് ഒഴിവാകുന്നു എന്നുള്ള ഒരു വാർത്ത വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ടെററിസ്റ്റ് ഔട്ട്ഫിറ്റ്സ് അല്ലെങ്കിൽ ഓർത്തഡോക്സ് ആളുകൾ കാരണം ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുന്നു. ഇറാഖിലെ വിസിറ്റ് കഴിഞ്ഞ് പോപ്പ് തിരിച്ചു പോയി എന്നുള്ള വാർത്ത. ഹോങ്കോങ്ങിൽ പോൾ റീഫോംസ് വരും, ചൈനയുടെ കൺട്രോൾ കൂട്ടാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയൊക്കെ ലൈഫ് ഇൻഷുറൻസ് ഫേംസിന്റെ ന്യൂ ബിസിനസ് ഫെബ്രുവരിയിൽ കൂടി എന്നുള്ള മറ്റൊരു വാർത്ത സ്പോർട്സ് പേജാണ് ഇനിയുള്ളത്. ഇത്രയൊക്കെയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. കൃത്യമായിട്ടും വാർത്തകൾ അനലൈസ് ചെയ്യുക. നമ്മുടെ കറണ്ട് അഫയേഴ്സ് മാഗസിൻ ഈ മാസത്തെ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 15-ാം തീയതിയോടുകൂടി നമ്മുടെ മലയാളം കറണ്ട് അഫയേഴ്സ് മാഗസിൻ 2-ാം ലക്കമാണ്. കഴിഞ്ഞ മാസം ഇറങ്ങിയിരുന്നു, ഈ ലക്കം വരുന്നു. കൂടാതെ നമ്മളുടെ 1 ഇയർ കറണ്ട് അഫയേഴ്സിന്റെ ക്ലാസ്സസ് ആരംഭിക്കുന്നു. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. പുതിയ ബാച്ചിലേക്കുള്ള അഡ്മിഷൻ നടക്കുന്നു. 1 രൂപയ്ക്ക് IAS എന്നുള്ള പ്രോഗ്രാം, അതിന്റെ എൻട്രൻസ് പരീക്ഷയും നടക്കുന്നുണ്ട്. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു വെരി മച്ച്.